പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാനിലേക്കുള്ള യാത്രാവിലക്ക് നീളും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് തുടരും. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് തുടരും. നിരവധി പ്രവാസികൾ ഒമാനിലേക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഒമാൻ അധികൃതർ എത്തിയത്. സുഡാൻ, ബ്രസീൽ, നൈജീരിയ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, തൻസാനിയ, സിയാറ ലിയോൺ, ഐത്യോപ്യ എന്നീ രാജ്യങ്ങൾ ആണ് പുതുതായി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഈജിപ്തിനെ ഒഴിവാക്കി. എന്നാൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഇറാഖ്, ഇറാൻ, ടുണീഷ്യ, ലിബിയ, അർജന്റീന, ബ്രൂണെ, ദാറുസലാം എന്നീ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ജൂലൈ 9 മുതലാണ് 8 പുതിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് പ്രാബല്യത്തിൽ വരിക. യാത്രാവിലക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിൽ ആയിരുന്നു പ്രവാസികൾ. എന്നാൽ പെട്ടെന്ന് കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. ഒമാനിലെ ഉയരുന്ന കോവിഡ് വ്യാപനവും മരണസംഖ്യയുമെല്ലാം ഇതിന് കാരണമായി. കോവിഡ് വകഭേദങ്ങളുടെ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ യാത്രക്ക് ഇനിയും നീളുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. നാട്ടിലെത്തിയ പല പ്രവാസികളും ആശങ്കയിലാണ് കഴിയുന്നത്. പലരുടെയും വിസ കാലാവധി കഴിയാൻ ആയിട്ടുണ്ട്. ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് പലരും നാട്ടിൽ കഴിയുന്നത്.